ആട്ടവും പാട്ടും അഭിനയ പരിശീലനവുമായി എറണാകുളം ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന കുഞ്ഞരങ്ങ് കുട്ടികളുടെ നാടക ശില്പശാല ശ്രദ്ധയാകർഷിക്കുന്നു. ശില്പശാലയുടെ സംഘാടനം പാലാ തിയേറ്റർ ഹെഡും നിർവഹണം ടെക്നോ ജിപ്സിയുമാണ് നടത്തുന്നത്. അധ്യാപകനായ MS ശശിധരനെയും ചിത്രകാരനായ പ്രഭ പാലായെയും അനുസ്മരിച്ചുകൊണ്ടാണ് 6 ദിവസത്തെ നാടക ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. എറണാകുളം ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന കുഞ്ഞരങ്ങ് നാടക ശില്പശാല കുട്ടികൾക്ക് നാടകാവതരണത്തിന്റെ വിവിധ മേഖലകൾ പരിചയപ്പെടുത്തുകയാണ്. അന്തരിച്ച അധ്യാപകൻ MS ശശിധരന്റെയും ചിത്രകാരൻ പ്രഭാപാലായുടെയും അനുസ്മരണവുമായാണ് നാടകകളരി നടത്തുന്നത്. മീനച്ചിൽ താലൂക്കിലെ വിവിധ സ്കൂളുകളിലെ 15 വിദ്യാർത്ഥികളാണ് കുഞ്ഞരങ്ങിൽ പങ്കെടുത്ത് നാടകാവതരണത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നത്. പാലാ തിയേറ്റർ ഹട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശില്പശാലയുടെ നിർവഹണം ടെക്നോ ജിപ്സിയാണ്. ഇപ്പോൾ ഇത് മൂവ്മെന്റ് വർക്ക്ഷോപ്പ്, ഈ വർക്ക്ഷോപ്പിൽ തന്നെ മൂവ്മെന്റിന്റെ സാധ്യതകൾ എങ്ങനെയാന്നുള്ളതാണ് കുട്ടികളിൽ എങ്ങനെയാ. കാരണം ഈ മൂവ്മെന്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ബാലൻസ്, അതുപോലെ തന്നെ പല രീതിയിൽ, കാരണം പല കോർഡിനേഷൻസും ഇവർക്ക് ഈസി ആയിട്ട് മാറും. കാരണം സാധാരണ നമ്മൾ ഒരേ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പേന എടുക്കുന്നു, എഴുതുന്നു, അല്ലെങ്കിൽ ബുക്ക് എടുക്കുന്നു, വായിക്കുന്നു, അടയ്ക്കുന്നു. ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഒരേപോലത്തെ ചലനം മാത്രമേ ഇതിനുള്ളൂ. പക്ഷേ നമ്മൾ മൂവ്മെൻ്റ് ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇവർ പല രീതിയിൽ ഇവരുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ സ്കൂളിൽ അറിയാമല്ലോ, നമുക്ക് പലപ്പോഴും നമുക്ക് ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ മാത്രമേ കുട്ടികൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. സാധാരണ കുട്ടികളിൽ നിന്നല്ല, വലിയവർക്കാണെങ്കിലും 20 മിനിറ്റിൻ്റെ മേളിൽ, മാക്സിമം 20 മിനിറ്റൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കാര്യത്തിൽ. അത് കഴിയുമ്പോഴേക്കും അവർ സ്ലിപ്പായി പോകും. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അതിൽ നിന്ന് കുറവായിരിക്കാം. കാരണം പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ ചിന്തകൾ മാറുന്നതനുസരിച്ചിട്ട് അവരുടെ രീതിയും മാറും, ഇവരുടെ സാധ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ പഠിത്തത്തിലും ഇതിൽ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. കാരണം പഠിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ഫ്രീ ആവാനുള്ളതും അല്ലെങ്കിൽ പല രീതിയിൽ ഇവർ അതിനെ ഹാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കും. കുഞ്ഞരങ്ങ് കുട്ടികളുടെ നാടക ശില്പശാലയുടെ 3rd ദിവസം പ്രശസ്ത ആർട്ടിസ്റ്റും നടനും നർത്തകനും കോറിയോഗ്രാഫറുമായ ഫവാസ് സമീർ ഹംസ ക്ലാസ്സുകളെടുത്തു. പൂവരണി GUP സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ഷിബുമോൻ ജോർജ് MS ശശിധരൻ അനുസ്മരണം നടത്തി. പ്രശസ്ത നാടക സിനിമാ നടനും സംവിധായകനും ഡിസൈനറുമായ TN കുമാരദാസാണ് വ്യാഴാഴ്ച ക്ലാസ്സെടുത്തത്. സംവിധായക ലക്ഷ്മി ശശിധരനാണ് ശില്പശാല നയിക്കുന്നത്. അവധിക്കാലം എങ്ങനെ ഫലപ്രദമായി അഭിനയത്തിലൂടെയും കരകൗശല പ്രവർത്തനങ്ങളിലൂടെയും അവരവരുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ വികസിക്കുന്നതിലൂടെയും അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് തിയേറ്റർ ഹട്ട് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രാവശ്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ പ്രശസ്ത ചിത്രകാരൻ പ്രഭ പാലായുടെയും ഈ സ്കൂളിലെ തന്നെ അധ്യാപകനായിരുന്ന അന്തരിച്ച ശ്രീ MS ശശിധരൻ്റെയും സ്മരണാർത്ഥം കൂടിയാണ്. കുട്ടികൾക്ക് നാടകത്തിൽ തന്നെ ഊന്നൽ നൽകിക്കൊണ്ട് ഒരു 6 ദിവസത്തെ ശില്പശാലയാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ ഡോക്ടർ അഭീഷ് ശശിധരൻ, ഹെഡ്മിസ്ട്രസ് ഡെയ്സി മോൾ, അധ്യാപകരായ അജേഷ് ശശിധരൻ, ജെർലിൻ രഞ്ജിത, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ജോസ് എബ്രഹാം എന്നിവർ പങ്കെടുത്തു. ശനിയാഴ്ച പ്രശസ്ത ശില്പി ഷിബി ബാലകൃഷ്ണൻ പ്രഭാപാലയെ അനുസ്മരിച്ച് കളിമൺ ശില്പങ്ങളെക്കുറിച്ച് ക്ലാസ്സുകളെടുക്കും. April 8 ശില്പശാല സമാപിക്കും. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.